നമസ്കാരം. അറിവിൻ്റെ പീഠമെത്താൻ കുറുക്കു വഴികളില്ലെന്നും അതിനായി നമ്മൾ സ്വയം കഠിനമായ വഴികളിലൂടെ നടക്കേണ്ടതുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്ന കുടജാദ്രി യാത്രയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. സൗപർണികയിൽ കുളിച്ച് മൂകാംബിക ദർശനവും കഴിഞ്ഞ് ഇനി നമുക്ക് കുടജാദ്രിയിലേക്ക് പോകാം. സമുദ്രനിരപ്പിൽ നിന്ന് 1343 മീറ്റർ ഉയരത്തിലാണ് കുടജാദ്രി മലനിരകൾ. കുടജം എന്നാൽ കുടകപ്പാല എന്നാണ് അർത്ഥം. കുടകപ്പാല ഒരു ഔഷധ സസ്യമാണ്. അദ്രി എന്നാൽ പർവ്വതം. സംസ്കൃതത്തിലെ കുടകാചലം എന്ന പേര് ലോപിച്ചാണ് കുടജാദ്രിയായത്. കുടജം എന്ന ഔഷധ സസ്യം ധാരാളമായി വളരുന്ന മലയായതുകൊണ്ടാണ് കുടജാദ്രി എന്ന പേര് വന്നതെന്നും പറയുന്നു. രാമരാവണ യുദ്ധ സമയത്ത് ഹനുമാൻ മൃതസഞ്ജീവിനി അടങ്ങുന്ന മല ഇളക്കിക്കൊണ്ടുപോകുമ്പോൾ അടർന്നു വീണതാണ് കുടജാദ്രി എന്നും പറയപ്പെടുന്നുണ്ട്. 64 ദിവ്യ ഔഷധങ്ങളും 64 തീർത്ഥങ്ങളും കുടജാദ്രിയിലുണ്ട്. പണ്ട് കാൽനട യാത്ര മാത്രമായിരുന്നു. ഇന്ന് ജീപ്പുകളുണ്ട്. മൂകാംബിയിൽ നിന്ന് 2 മണിക്കൂർ ജീപ്പ് യാത്ര. ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്ര ദുർഘടമായ പാതയിലായിരുന്നു ജീപ്പ് യാത്ര. ചുറ്റും മലകൾ മാത്രം. കോടമഞ്ഞ് മൂടി നിൽക്കുന്നു. കൂട്ടിനെ മഴയും. മൺപാതയിലൂടെയുള്ള വനയാത്ര മൂലസ്ഥാനത്തുള്ള ദേവീക്ഷേത്രം എത്തുമ്പോൾ അവസാനിക്കുന്നു. ഇവിടെ ഭദ്രകാളി ക്ഷേത്രവും പാർവതിയും ശിവനും ഗണപതിയും ഒരേ പീഠത്തിലിരിക്കുന്ന ക്ഷേത്രവും ഇതിന് സമീപമായി കമണ്ഡലു തീർത്ഥം എന്ന കുളവും കാണാം. ഇവിടം തൊഴുത ശേഷമാണ് മലകയറ്റം. ഇവിടെ നിന്നാണ് സർവജ്ഞ പീഠത്തിലേക്കുള്ള പദയാത്ര ആരംഭിക്കുന്നത്. ജീപ്പ് ഡ്രൈവർ നമുക്കായി 1.5 മണിക്കൂർ കാത്തിരിക്കും. അതിനകം സർവജ്ഞപീഠം കണ്ടിറങ്ങണം. പുലർക്കാല കാഴ്ചകൾ കണ്ട് പദയാത്ര തുടരുന്നു. 1 മണിക്കൂറോളം നീളുന്ന തീർത്ഥയാത്ര. കഠിനമായ യാത്ര തന്നെയാണത്. കുടജാദ്രിയുടെ നിറുകയിൽ എത്തിച്ചേരുക അല്പം ശ്രമകരമാണ്. വരണ്ട തൊണ്ടയുമായി പിന്തിരിഞ്ഞു പോലും പോകാനാവാതെ നിസ്സഹായതയിൽ നിന്ന് കിതയ്ക്കുമെങ്കിലും മനസ്സ് മുന്നോട്ടെന്ന് തന്നെ പറയും. ഓരോ കയറ്റത്തിനും അപ്പുറമുള്ള നിരന്ന പ്രദേശത്തെ ഓരോ നിൽപ്പും പ്രകൃതിയോട് ചേർന്നാണ്. ക്ഷീണിച്ചുള്ള ഓരോ നിൽപ്പിലും ഔഷധക്കൂട്ട് നിറഞ്ഞ കാറ്റ് നമുക്ക് ഊർജം പകർന്നു തരും. കൽച്ചീളുകൾ നിറഞ്ഞ വെട്ടുവഴിയിലൂടെ കിതപ്പോടെ വീണ്ടും കയറണം. അറിഞ്ഞതിനപ്പുറമാണ് ആയിത്തീരേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വന്യതയിലെ ഓരോ കയറ്റവും നമ്മെ പഠിപ്പിക്കുന്നത്. മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മഞ്ഞുമൂടിക്കിടക്കും. യാത്രയുടെ കാഠിന്യം കാലുകളെ ബാധിച്ചെങ്കിലും മുകളിലെത്താനുള്ള മനസ്സിൻ്റെ വ്യഗ്രത നമ്മെ തളരാൻ അനുവദിക്കില്ല. അട്ടയുടെ ആക്രമണം തടയാൻ കൈ ഉപ്പ് കരുതുന്നത് നല്ലതാണ്. അറിവ് തേടിയുള്ള ഈ യാത്ര അവസാനിക്കുന്നത് ജ്ഞാനത്തിൻ്റെ സ്മാരകശില്പമായ കുടജാദ്രിയിലെ ഈ കരിങ്കൽ പീഠത്തിൽ. ദേവി പ്രീതിക്കായി ആദിശങ്കരൻ തപസ്സു ചെയ്ത സർവജ്ഞപീഠമെന്ന ഈ കൽമണ്ഡപത്തിൽ. ആകാശത്തിന് തൊട്ടു താഴെ മഞ്ഞും മഴയും പെയ്തിറങ്ങുന്ന കുടജാദ്രിയിലെ നിറവിശുദ്ധിയിൽ പവിത്രമായ കാലമേൽപ്പിച്ചുപോയ അവശേഷിപ്പായ ഈ ശങ്കരപീഠത്തിൻ്റെ കൽപ്പടിയിൽ മിഴി പൂട്ടിയിരിക്കുമ്പോൾ പൂർണ്ണമായ ജ്ഞാനത്തിലാണ് ശാന്തിയുടെ പ്രണവാക്ഷരം തുടങ്ങുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വഴിയും വെളിച്ചവും ഒരു തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് കാലടിയിൽ ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണ ബാലൻ എങ്ങനെ ഈ വന്യതയുടെ കൊടും തണുപ്പിൽ വന്ന് തപസ്സിരുന്നു, എങ്ങനെ ജീവിച്ചു? ഒരു കൂട്ടം ആളുകൾ ചേർന്നാൽ മാത്രം ചെയ്തെടുക്കാവുന്ന ഈ കല്ലമ്പലം കൊത്തുവേലകളോടെ എങ്ങനെ പണിതു? 8-ാം വയസ്സിൽ 4 വേദങ്ങളും ഹൃദിസ്ഥമാക്കി 12-ാം വയസ്സിൽ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ച 32 വയസ്സിന് മുമ്പ് തന്നെ 300 സംസ്കൃത കൃതികൾ രചിച്ച് കാലത്തിനു വേണ്ടി കരുതിവെച്ച കാലത്തിന് മുൻപേ നടന്ന ആദ്യ ഗുരു ശങ്കരാചാര്യർക്ക് അറിയാത്തതായി ഒന്നുമില്ലല്ലോ. കുടജാദ്രിയിൽ ദേവീ സാന്നിധ്യം മനസ്സിലാക്കിയ ശ്രീ ശങ്കരൻ കുടജാദ്രി ശൃംഗത്തിൽ ഇവിടെ ഇരുന്നാണ് തപസ്സനുഷ്ഠിച്ചത്. ശങ്കരൻ്റെ തപോശക്തിയിൽ പ്രസന്നയായ ദേവി ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ആഗ്രഹങ്ങൾ അരുളി ചെയ്യുവാൻ കൽപ്പിച്ച ദേവിയോട് ശങ്കരൻ ഒരേ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്. ലോകനന്മയ്ക്കായി ദേവി ഇവിടം വിട്ട് തന്നോടൊപ്പം വരണമെന്നും ദേവി ചൈതന്യം ലോകനന്മയ്ക്കായി ഉപകാരയോഗ്യമാക്കണമെന്നും. അത് സമ്മതിച്ച ദേവി ശ്രീ ശങ്കരനോട് ഒരു കാര്യം വ്യക്തമാക്കി. കൂടെ ചെല്ലാം, പക്ഷേ തിരിഞ്ഞു നോക്കരുത്. ഏതെങ്കിലും കാരണവശാൽ തിരിഞ്ഞു നോക്കിയാൽ പിന്നീട് അവിടെ നിന്നും ഒരടി പോലും താൻ മുന്നോട്ട് വരില്ല എന്നും അവിടെ തന്നെ കുടികൊള്ളുമെന്നും ദേവി കൽപ്പിച്ചു. സമ്മതം മൂളിയ ശ്രീ ശങ്കരൻ മുന്നോട്ട് നടക്കുകയും പിന്നിൽ ചിലങ്കിയുടെ ശബ്ദത്തോടുകൂടി ദേവിയും സഞ്ചാരം ആരംഭിച്ചു. ഏറെ നേരം ദേവിയുടെ ചിലങ്കിയുടെ ശബ്ദം പുറകിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന ശങ്കരന് പെട്ടെന്ന് അത് നിലച്ചതുപോലെ തോന്നി. എങ്കിലും ദേവിയുടെ വാക്കുകളെ മാനിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ബഹുദൂരം പിന്നെയും താണ്ടി. എന്നാൽ ഏറെ നേരം കഴിഞ്ഞും ചിലങ്കിയുടെ ശബ്ദം കേൾക്കാതായപ്പോൾ ശ്രീ ശങ്കരന് സംശയം തോന്നുകയും സംശയ നിവാരണത്തിനായി തിരിഞ്ഞു നോക്കുകയും ചെയ്തു.
ദേവിയുടെ നിബന്ധനയിൽ ഭംഗം വരുത്തിയതിനാൽ തുടർന്ന് ശങ്കരനോടൊത്ത് മുന്നോട്ടു പോകാൻ ദേവി വിസമ്മതിക്കുകയും ആ ഭാഗത്ത് തന്നെ കുടിയിരിക്കുകയും ചെയ്തു. അതാണ് ഇന്നത്തെ മൂലസ്ഥാനം. അവിടെ നിന്നും കാലക്രമേണ കൊല്ലൂരിൽ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം. സർവജ്ഞപീഠത്തിന് പടിഞ്ഞാറുമല കുത്തനെ ഇറങ്ങി 1.5 കിലോമീറ്റർ പിന്നിട്ടാൽ ഒട്ടേറെ മഹർഷികൾ തപസ് ചെയ്ത ചിത്രമൂല ഗുഹയിലെത്തും. സാഹസികമാണ് ഇവിടേക്കുള്ള യാത്ര. സൗപർണിക നദിയുടെ ഉത്ഭവം ഇവിടെയാണ്. ആചാര്യ പാദങ്ങളെ വന്നിച്ച് മലയിറങ്ങുമ്പോൾ സർവജ്ഞപീഠം തേടിയുള്ള യാത്ര പൂർണ്ണമാകുന്നു. കൽപ്പടവുകൾ പിന്നിട്ടിറങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കരുതെന്നാണ് നിയമം. ഈ പുണ്യഭൂമിയിലേക്ക് നമുക്ക് വീണ്ടും വരാതിരിക്കാനാവില്ല. ഇത്രയും വലിയ ദൂരം കയറിയിറങ്ങിയിട്ടും ക്ഷീണമോ കിതപ്പോ വിയർപ്പോ പോലും ഇല്ലാത്തത് നമ്മളെ അത്ഭുതപ്പെടുത്തും. മുന്നോട്ടുള്ള കാഴ്ചകളെ മറച്ചുകൊണ്ട് മഞ്ഞും മഴയും ഉണ്ടായിരുന്നെങ്കിലും മലയിറക്കം എളുപ്പമായിരുന്നു. ഇനി വീണ്ടും കൊല്ലൂരിലേക്ക്. അറിവിൻ്റെ അവസാന വാക്കായ കുടജാദ്രി സർവജ്ഞപീഠത്തിലേക്കുള്ള ഒരു യാത്ര നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് സോപാനത്തിൻ്റെ ഈ തളം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.